എവിടെ പോയി? എടി നീ അങ്ങോട്ട് താഴെ മുട്ടിലഴഞ്ഞ തപ്പ്. മുട്ടിലഴഞ്ഞ തപ്പാന്? ഓ ചെറിയ എന്തുവാടി നാഗവല്യ പോലൊക്കെ തപ്പണം. എങ്ങനെയൊക്കെ അവിടെ പാണവേദന? നീയൊക്കെ ഇവിടെ എന്തിനു കാണിക്കുന്നു? എന്തോന്ന് സംഭവം? നമ്മള് കുറച്ച് ഇങ്ങനെ നാട്ടുവർത്തരൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ നാട്ടുവർത്തരം എന്തോ തപ്പ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. അതല്ല, ഇവിടെ ഭയങ്കര ഉറുമ്പല്ലേ? ഓ വൃത്തിയാക്കണോ? എന്ത് പൊടിയല്ലേ? ഉറുമ്പിനെ തപ്പി എടുക്കണ? ഉറുമ്പിന്റെ ഉറവിടെ എവിടാന്ന് തപ്പിക്കൊണ്ടിരിക്കും? നിങ്ങൾ എന്തോ ഒരു മാതിരി കുമ്പളങ്ങനെ ഷമ്മിയെ കണക്ക് ഇങ്ങനെ ഞങ്ങൾ ചോദ്യം ചെയ്യണമെന്ന്? കുമ്പിയൊന്നും അല്ല, അച്ഛടെ വേദന എടുത്ത് പൊളയണെന്ന് കളിച്ചോണ്ടിരിക്കണത്. കളിച്ചോണ്ടിരിക്കണം? നമ്മള് പല്ല് വേദന ആണെങ്കിൽ ഡെന്റൽ ക്ലിനിക്ക് കൊണ്ടുപോകണായിരിക്കും നല്ലത്. കൊണ്ടുപോയിട്ട് പല്ല് എല്ലൊക്കെ എടുത്തുകളാ, ഇല്ലെങ്കിൽ ഇത് മാറിയൊന്നുമില്ല. പല്ലെടുത്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലേ? പല്ല് അതാണ് ഞാൻ പറയാൻ വന്നത്. പല്ലെടുക്കണ മുമ്പ് കുറച്ച് ആഹാരം കൊടുക്കണം. പല്ലെടുക്കണ ആഹാരം കൊടുക്കണോ? ഇന്നലെ ഒന്നും കഴിച്ചില്ല കേട്ടാ പല്ല് വേദന എന്ന് പറഞ്ഞിട്ട്. ഒന്നും കഴിച്ചില്ലേ? ബി പി ഡൗൺ ആവൂലേ? പിന്നെ ഒന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാ ട്രിപ്പ് ഇടേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ മൂന്നിരുന്ന് സംസാരിച്ചത് ബി പി അങ്ങ് നല്ല കയറും. അങ്ങനല്ല, എന്തോ എന്തോ കൊടുക്കും. ഞാൻ പറഞ്ഞോ ഇനി എന്തോ കൊടുക്കും? പുട്ട്. പുട്ട് കൊടുക്കാം അല്ലേ? പുട്ട്. പുട്ട് കൊടുക്കും. പല്ല് തന്നെയല്ലേ? അത് വല്ല ചായ ഒക്കെ ഒഴിച്ച് നമുക്ക് കുതിർത്ത് കൊടുക്കാം. അല്ല, ജ്യൂസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അപ്പൊ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പുട്ടും ജ്യൂസും അല്ലെങ്കിൽ നീ കൊടുക്കാൻ പോണത്? അല്ല, ഞാൻ നിക്കേണ്ട അച്ഛൻ ഇതാണെങ്കിൽ നീ ഞാൻ ഇല്ലാത്തപ്പോ എന്തായിരുന്നു? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തർക്കിക്കണ്ട, നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ടേ കൊണ്ടുപോവാം ഹോസ്പിറ്റലിൽ. ബാ, എന്തേ കൊടുക്കണ്ട, പുട്ട് എടുത്തു പോയി. ആ പുട്ടെങ്കി പുട്ട് ബാ. വെന്ത് പക്ഷെ ഉപ്പില്ലടി. ഇവിടെ നോക്ക്, മാമ എടുത്ത് മോതിരം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയും? എന്റെ പൊന്നപ്പച്ചി, അപ്പുന് പല്ല് വേദന എടുത്തിരിക്കാണ്. അതിന്റെ ഇടയിൽ അപ്പച്ചീരാ മോതിരം ഒന്നും തിരക്കാനുള്ള സമയമില്ല. എങ്കിലും നീ ചോദിച്ച പോലെ വല്ലതും ചോദിച്ചാ. അപ്പച്ചി ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സംഗതി വഷളാവേ, എല്ലാവരും കണ്ടുപിടിക്കും. ഈ കൈ ഒന്നും ആരും പിടിച്ചു നോക്കാനൊന്നും പോണില്ല. ഈ ഷോൾ ഇട്ട് മറിച്ചിട്ട് അങ്ങ് വാ, ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി. വാ അപ്പച്ചി, ഇങ്ങോട്ട് ഒന്ന് വരണോണ്ടാ. ചാവാതിരിക്കാണത് കഴിക്കാൻ പറഞ്ഞത്. ഇന്ന് പല്ലെടുത്ത ശേഷം പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാം. എന്താ നീ കൊല്ലം മോട്ടിച്ച ഒരു കള്ള ലക്ഷണം? എന്ത് ഒപ്പഴേ പറഞ്ഞു പദം കരി? എന്താണീ കറിക്ക് ഉപ്പ് കുറവെന്ന്? കാണാൻ മോതിരം കിട്ടിയട്ടാ. മോതിരം എന്താ? വേദന എടുത്ത് എനിക്ക് വയ്യ. നീ പല്ലി ഇളക്കാൻ പോണ്ടല്ലോ, ഒരു പിടിക്ക് രണ്ട് പക്ഷി. എനിക്ക് സമാധാനായിട്ട്
ഇനി ആ മോതിരം കിട്ടുമെന്ന് തോന്നല്ല കേട്ടാ. ഓ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കളഞ്ഞു പോയില്ലല്ലോ, കിട്ടിയല്ല അത്രയും. ഇത് ചിരിക്കണേ, ഇനിയിപ്പ എന്തായാലേ എന്റെ പൈസ നഷ്ടപ്പെടില്ലല്ലേ. അച്ഛൻ ആശുപത്രി കൊണ്ടുവരല്ലോ, പല്ലിളകി പോയില്ലേ. ഓ ഇതിനാണ് പറഞ്ഞത് ഊർവശി ശവ ഉപകാരായിരുന്നു.